വിധം വരുന്നത്. പിന്നെ ഇത് കഴിക്കേണ്ടെന്ന് വെച്ചാല് ഓ 30 മിനിറ്റ് മുമ്പ് കഴിക്കുക, അത് ഇളം ചൂട് വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ കഴിച്ചാൽ മതി. നമ്മള് അപ്പൊ ഡെയിലി ഇങ്ങനെ ഗുളിക കഴിക്കുന്ന പോലെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അല്ല എത്ര ദിവസം ഒന്നും അങ്ങനെയല്ല. അങ്ങനെയില്ല സാർ, സാറിന് എപ്പോഴാണോ വേണ്ടത് അപ്പൊ കഴിച്ചാൽ മതി. ഇത് 50 ടാബ്ലറ്റിന് വരുന്ന അത് റേറ്റിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടാവല്ലോ. ഇപ്പൊ നമുക്ക് ഓൾറെഡി കൊറേ ക്ലയന്റ്സ് ഉണ്ട്, അപ്പൊ അവരൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, നല്ല റിസൾട്ട് അവർക്കൊക്കെ കിട്ടിയിട്ടുള്ളത്. അതെ സാർ, അപ്പൊ അതിന്റെ ചാർജസ് ഒക്കെ പെടുത്തിയിട്ടാണ് 800 വരുന്നത്. അതാണ് സാർ ഞാൻ 20 ടാബ്ലറ്റ് വാങ്ങുന്നതായിരിക്കും സാറിന് നല്ലത്. സാറിനിപ്പോ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് സാർ അഡ്രസ് തരില്ലേ, അപ്പൊ രണ്ടു തരത്തില് പേയ്മെന്റ് ചെയ്യാം. അല്ലെങ്കിൽ സാർ കൊറിയറാണ് വേണ്ടതെങ്കിൽ സാർ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്താൽ മതി. ആണോ സാർ, 2000 രൂപ വാങ്ങിക്കേണ്ട, 600 രൂപേന്റെ ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്ക് സാറ്. അതെ, ഞാൻ പറഞ്ഞത് 2000 ക്വാളിറ്റി ഉണ്ടോന്നല്ലേ ഡൗട്ട് അല്ലേ. ആ ആ സാർ, അത് ഭയപ്പെടുന്ന ആവശ്യമൊന്നുമില്ല, നല്ല ക്വാളിറ്റി തന്നെ കിട്ടുന്നതാണ്. ഇല്ലായ്മ ഫസ്റ്റത്തെ സ്റ്റേജിൽ തന്നെ കിട്ടിയില്ലെങ്കിൽ സാർ ഇപ്പൊ ഇത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യൂലേ, അപ്പൊ സാറിന് കൂടി കൂടി വരും. അപ്പൊ കണ്ടിന്യൂ യൂസ് ചെയ്യണം അത്. ഐ മീൻ ഡെയിലി കഴിക്കാനല്ല, ഇപ്പൊ ഇല്ല, ഇതങ്ങനെ ആരും അറിയാൻ പാടില്ല, പറ്റത്തില്ല. കാരണം നമ്മളിത് കവർ ചെയ്തിട്ട് അത് പോസ്റ്റ് ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും മാത്രമേ ഉണ്ടാവുള്ളൂ, അത് എന്താണെന്നോ ഒന്നും ഉണ്ടാവില്ല. അത് അങ്ങനെ ആർക്കും അറിയാൻ പറ്റത്തില്ല. ഓ സാർ, ഇതൊന്ന് യൂസ് ചെയ്യേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാലോ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാൻ പോണില്ല. അതെ, ഇതിപ്പോ നമ്മളിപ്പോ എൻക്വയറി ചെയ്ത് വരുന്ന ആൾക്കാർ, അധികം ആൾക്കാർ ചോദിക്കാനുണ്ട് കഴിച്ച ആൾക്കാരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ റിവ്യൂ ഒന്ന് പറയേ. പക്ഷേങ്കിൽ ഇതിങ്ങനെ പബ്ലിക്കായിട്ട് അവർക്ക് ഇങ്ങനെ പറയാൻ പറ്റാത്ത ഇത്, അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് അല്ലേ, അപ്പൊ അവർക്കത് അങ്ങനെ പറയാനൊരു ഇതില്ല. പക്ഷെ നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് പുറത്ത് അവർക്ക് വേറെ ഷെയർ ചെയ്യാൻ പറ്റണില്ല, ആ ഒരു ഇഷ്യൂ ഉണ്ട്. അതാണ് പ്രശ്നം. ഇല്ലെങ്കിൽ റിവ്യൂ നമുക്കിപ്പൊ ഇല്ലെങ്കിൽ വേറെ ആൾക്കാരെ വോയിസ് ഇങ്ങനെ പറയുക, പക്ഷെ അത് അവർക്കത് ഇതല്ലേ, അതുകൊണ്ടാണ്. അപ്പോ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഇല്ല സാർ, കുഴപ്പമില്ല. എന്നാ കൊറേ ആൾക്കാർ പരിഹാര മാർഗമായിട്ട് തേടി നടക്കുന്നില്ല, അപ്പൊ ഈ ഒരു ഇതിലും ഇത് ഫെയില് ചെയ്യാണ്. അവർക്ക് സഹായം ഇതുണ്ടാവില്ലേ, അത് കൂടുതലാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെറിയ പക്ഷെ അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് കാര്യമില്ല, കൂടുന്നല്ലാണ്ട് അതില് ഒരു ഇത് കിട്ടണില്ലല്ലോ.